ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ കുറച്ച് വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വൈകിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ആണും പെണ്ണും എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇന്ദ്രൻ സുകുമാരൻ, ജോജു ജോർജ്, ആസിഫ് അലി, റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് വ്യത്യസ്ത കഥ പറയുന്ന ചിത്രമാണിത്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജൂൺ 27 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഏഷ്യനെറ്റിലൂടെ പ്രീമിയർ ചെയ്യും. അടുത്തതായിട്ട് തൃശ നായികയെ എത്തിയിട്ടുള്ള രാംഗി എന്ന തമിഴ് ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ചിത്രം സൺ ടി വിയിലൂടെ ഡയറക്റ്റ് ആയിട്ട് പ്രീമിയർ ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സൺ നെസ്റ്റ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. ചിത്രം സൺ ടി വിയിലൂടെ പ്രീമിയർ ചെയ്യുന്ന അതേ ദിവസം തന്നെ ചിത്രം സൺ നെസ്റ്റിലൂടെയും റിലീസിനെത്തുന്നതായിരിക്കും. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ വൈകാതെ തന്നെ അതെല്ലാം അവർ കൺഫേം ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുന്ന സൂസൈഡ് സ്ക്വാഡിൻ്റെ ഒരു പുതിയ ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചാണ് നോക്കുന്നത്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 6 തിയേറ്ററുകളിലൂടെയും HBO Max ഒരേ സമയം റിലീസിനെത്തുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന പ്രശാന്ത് നിലിൻ്റെ ഡയറക്ഷനിൽ യേശ് നായകനായി എത്തിയിട്ടുള്ള KGF 2 എന്ന ചിത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ ഇന്ത്യയിലെ 5 ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പേൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ചിത്രം ഈ വരുന്ന September 9 തിയേറ്ററുകളിലൂടെ റിലീസ് ചെയ്യും എന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ കോവിഡ് വ്യാപനം കുറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡേറ്റിൽ ഈ ചിത്രം റിലീസ് ചെയ്യുകയുള്ളൂ. ഏതായാലും September മാസത്തിൽ ഈ ചിത്രം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% ഒക്യുപ്പൻസിയിലായിരിക്കും ചിത്രം പ്രദർശനം നടത്തുക. അടുത്തത് പൃഥ്വിരാജ് നായകനായി എത്തിയിട്ടുള്ള കോൾഡ് കേസ് എന്ന ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന June 30, അതായത് ഈ മാസം 30 റിലീസിനെത്തും എന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജ് നായകനായി എത്തിയിട്ടുള്ള മറ്റൊരു ത്രില്ലർ ചിത്രമാണ് ഭ്രമം. ഇത് ഹിന്ദിയിലെ അന്ധാധുൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൻ്റെ മലയാളം റീമേക്ക് കൂടിയാണ്. ചിത്രത്തിൽ പൃഥ്വിരാജിനെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, മമത മോഹൻ, രാശികന എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ റിലീസാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ റിലീസിനെത്താനാണ് സാധ്യത. അതുപോലെ തന്നെ പൃഥ്വിരാജ് നായകനായി എത്തിയിട്ടുള്ള മറ്റൊരു ത്രില്ലർ ചിത്രമാണ് കുരുതി. ചിത്രത്തിൽ മുരളി ഗോപി, ഷെയ്ം ടോം ചാക്കോ, റോഷൻ മാത്യു എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ചിത്രവും ഓൺലൈനിലൂടെയാണ് റിലീസ് ചെയ്യുന്നത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലൂടെ തന്നെയായിരിക്കും റിലീസ് ചെയ്യുക എന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആസിഫ് അലി നായകനായി എത്തിയിട്ടുള്ള കുഞ്ഞൽദോ എന്ന ചിത്രത്തിലെ റിലീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടിയിട്ടൊക്കെ ആരാധകർ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന August 27 ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലൂടെ റിലീസിനെത്തും. അടുത്തതായിട്ട് സണ്ണി ബെയ്ൻ, അന്ന ബെയ്ൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സാറസ് എന്ന മലയാള ചിത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിലൂടെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന July 5 ഡയറക്റ്റ് ആയിട്ട് റിലീസിനെത്തുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തതായിട്ട് മഹേഷ് നാരായണൻ്റെ ഡയറക്ഷനിൽ ഫഹദ് ഫാസൽ നായകനായി എത്തിയിട്ടുള്ള മാലിക് എന്ന മലയാള ചിത്രത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രവും ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിലൂടെ തന്നെയാണ് പുറത്തു വരാൻ പോകുന്നത്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന July തന്നെയായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. അടുത്തതായിട്ട് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ചതുർമുഖം എന്ന ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ, സണ്ണി വെയ്ൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ C Kerala ഓൺലൈൻ അവകാശങ്ങൾ C5 ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ റിലീസിനെ കുറിച്ചൊന്നും വലിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഏതായാലും ചിത്രം July തന്നെയായിരിക്കും റിലീസിനെത്തുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ചിത്രം ഇനി ഒരുപാട് നീണ്ടുപോകാനൊന്നും സാധ്യത കാണുന്നില്ല. അടുത്തതും ഒരുപാട് പേർ കാത്തിരിക്കുന്ന
സണ്ണി വെയ് നായകനെ എത്തിയിട്ടുള്ള അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചിത്രത്തിന്റെ സാറ്റ് തിയേറ്റ് അവകാശങ്ങൾ മഴവിൽ മനോരമയും ഓൺലൈൻ അവകാശങ്ങൾ മനോരമ മാക്സും ആമസോൺ പ്രൈമുമാണ് വാങ്ങിയിട്ടുള്ളത്. ചിത്രം മഴവിൽ മനോരമയിലൂടെയും മനോരമ മാക്സിലൂടെയും ഒന്നും ഈ അടുത്തൊന്നും റിലീസിനെത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഈ വരുന്ന ജൂലൈ മാസം ആദ്യ ആഴ്ചകളിൽ തന്നെ റിലീസ് ചെയ്യും എന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചിത്രം അതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ചിത്രം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കാം. അപ്പൊ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.